ഹൈഡിയ, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പുതിയ വിഭവമായിട്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയത് തന്നെയായിരിക്കും, ഒരു ബീഫ് ഉലർത്തിയതായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ആ ബെൽ ബട്ടണും ഒന്ന് അമർത്തിയേക്കണേ. അപ്പോൾ നമുക്ക് ബീഫ് ഉലർത്തിയതിലേക്ക് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: 1.5 കിലോ ബീഫ്, സവോള 2 എണ്ണം, പിന്നെ ഇഞ്ചി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എത്രത്തോളം എടുക്കണം എന്നുള്ളത്. പച്ചമുളക് ഒരു 11 എണ്ണം, വേപ്പില, മുളകുപൊടി ഒരു 3 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മതി കേട്ടോ. കുരുമുളക്, പൊടിക്കാത്ത കുരുമുളകാണേ, അതൊരു ടേബിൾ സ്പൂൺ വേണം. ഉലുവപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1.5 ടീസ്പൂൺ, പിന്നെ ഉപ്പ് പാകത്തിന് നാടൻ വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂൺ, ഇത്രയേ വേണ്ടുള്ളൂ. ഇനി നമ്മുടെ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കുക. ചെറുതാക്കി നുറുക്കി കൊള്ളണേ, എന്നാലേ ടേസ്റ്റ് കൂടത്തുള്ളൂ. പിന്നെ ഉലർത്തിയതല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവോള എല്ലാം അരിഞ്ഞു, പച്ചമുളകും വെളുത്തുള്ളി, വേപ്പില എല്ലാം മാറ്റി വെച്ചിരുന്നു. അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മൾ കുരുമുളക് പറഞ്ഞിരുന്നു, പൊടിക്കാത്ത കുരുമുളക്, അതെല്ലാം കൂടി മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒറ്റ കറക്കലല്ല കേട്ടോ, ഒരു 2-3 കറക്കലങ്ങ് കറക്കിക്കോ. എന്നിട്ട് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച ബീഫ് കുടുക്കയിലിട്ടിട്ടാണ് കേട്ടോ അവിടെ വേവിക്കുന്നത്. ഞങ്ങൾ കൂടുതലും അടുപ്പത്താണ് കറികൾ ഉണ്ടാക്കുക. അടുപ്പത്ത് കറികൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ ഗ്യാസും ലാഭിക്കാം, അത് തന്നെ കാര്യം. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. സ്പെഷ്യൽ പ്രിപ്പറേഷനാണ് ഇവിടുത്തെ ബീഫ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ ഇത് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചതും വേപ്പിലയും ഒക്കെ കൂടെ ബീഫിലേക്ക് ചട്ടിയിലേക്ക് ഇടുക. എന്നിട്ട് ഈ മിക്സിയിൽ ഒരുത്തിരി അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതും ഇതിലേക്ക് കലക്കി ഒഴിക്കുക. കൂടാതെ ഗരം മസാലപ്പൊടിയും അതുപോലെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും, മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി അതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി. കണ്ടോ, അമ്മ ഹസ്ബൻഡ് അമ്മയാണ് കേട്ടോ നന്നായിട്ട് ഇളക്കുന്നത്. അമ്മ അമ്മ എന്ന് പറയുന്ന കാരണം എൻ്റെ അമ്മയല്ല, ഹസ്ബൻഡ് അമ്മയാണ് ഇത് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വഴറ്റുക, കൈകൊണ്ടാണ് കേട്ടോ, കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് അടുപ്പത്ത് വെച്ചു. ഏകദേശം തിളച്ചു കഴിഞ്ഞു കേട്ടോ, ബീഫ് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞു. ഇനി അത് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വഴറ്റാനുള്ള പണി നോക്കാം. അത് ചീഞ്ചട്ടി വെച്ചു. ഇത് ഞങ്ങൾ സ്റ്റൗവിലാട്ടോ ചെയ്തത്, പെട്ടെന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അടുപ്പത്തേക്ക് വെച്ചത്, സ്റ്റൗവിലേക്ക് വെച്ചത്. ഇനി ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ നമ്മൾ പറഞ്ഞു 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആണ്, ആദ്യം കുറച്ച് ചേർത്തുള്ളൂ കേട്ടോ, ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയെ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ 7 ബാക്കി ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. അതിലേക്ക് സവോള ഇട്ട് കൊടുത്തു, നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, അതുപോലെ വേപ്പിൻ്റെ ഇലയും ഇട്ടു. വേപ്പിൻ്റെ ഇല എത്രത്തോളം ഇടുന്നതോ അത്രത്തോളം നല്ലതാണ്, നല്ല മണവും രുചിയും കിട്ടും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ, തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർക്ക് ഇടാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല രുചി തന്നെയാണ്. പക്ഷേ ഇവിടെ വീട്ടിൽ ചിലവർക്ക് ഇഷ്ടമല്ലാത്തത് കാരണമാണ് ഞങ്ങളിന്ന് ഒഴിവാക്കിയതെന്ന് മാത്രം. അപ്പോൾ അതിലേക്ക് ഗരം മസാലപ്പൊടി, നേരത്തെ നമ്മൾ 1 ടേബിൾ സ്പൂണേ ഉള്ളൂ നമ്മൾ ഇതിൽ ബീഫിലിട്ടിട്ട് ഇളക്കിയത്, ബാക്കി 1/2 ടേബിൾ സ്പൂൺ ഇതിലാണ് ഇടുന്നത് കേട്ടോ. ഇതിലിട്ടതിന് ശേഷം പിന്നെ അതിലേക്ക് ബാക്കി എന്താണ് റെഡ് ചില്ലി പൗഡർ, അത് എത്രത്തോളം ഇടുന്നോ അത്രത്തോളം ടേസ്റ്റ് ആവും, പക്ഷേ നാവിൽ വയ്ക്കാൻ പ്രശ്നമാണെന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ അളവിലുള്ളത് മാത്രമല്ല, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി അങ്ങ് ഇട്ടു. നന്നായിട്ട് വഴറ്റി കൊടുക്കുക, നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വഴറ്റണം കേട്ടോ. മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളമൊക്കെ അതിൽ ഉണ്ടാവും കേട്ടോ, അത് നന്നായിട്ട് ഈ ചീഞ്ചട്ടിയിൽ ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. എന്നാലേ നല്ല ബീഫ് പുലർത്തിയ നല്ല അടിപൊളി ടേസ്റ്റാണ്, നാവിൽ വെച്ച തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, അത്രയും ടേസ്റ്റാണ്. 1.5 കിലോ ബീഫ് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ എല്ലാവർക്കും തികയുമെന്ന് ഭഗവാൻ അറിയാം കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ് അമ്മയുടെ ബീഫ്. ഹസ്ബൻഡ് അമ്മയുടെ അമ്മ വയ്ക്കുന്ന ബീഫിൻ്റെ ബീഫ് പുലർത്തിയത് അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് വറ്റി വരുന്നത് വരെ ഇത് അത് അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് വേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ 2 ചെറുനാരങ്ങയുടെ കഷ്ണം കൂടി വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ. അത് ഒന്ന് ചെറുതായിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് വായിലേക്ക് വെച്ച് നോക്കി ഹായ് ഇറങ്ങിപ്പോകും അങ്ങ് അല്ലേ. ഞാനിന്ന് ചക്ക ഉപ്പേരിയുടെ കൂടെ കേട്ടോ ഈ ബീഫ് പുലർത്തിയത് കഴിച്ചത്, അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടിച്ച മുളകും ചേർക്കാം, അതും നല്ല ടേസ്റ്റാണ്.
ഇടിച്ച മുളകിട്ടാലും നല്ല രുചി തന്നെയാണ്. ഇവിടെ തീർന്നു പോയത് കാരണമാണ് ഞങ്ങൾ മുളക് പൊടി യൂസ് ചെയ്തത്. ഇടിച്ച മുളക് പൊടി തന്നെയാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്ത് നാരങ്ങയും കൂടി പിഴിഞ്ഞൊന്ന് കഴിക്കുകയാണെങ്കിൽ അടിപൊളി രുചിയായിരിക്കും. മല്ലിയില ഇവിടെ ചിലർക്ക് ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞങ്ങൾ ഉപയോഗിക്കാത്തത്. അതുപോലെ തേങ്ങാക്കൊത്തും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണേ, സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.